അപ്പോൾ വിദ്യാർത്ഥികളെ ഏവർക്കും ടൂത്ത് ഫോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുക ഡിജിറ്റൽ ലോജിക് ഗേറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പോയ ലെക്ചേഴ്സിൽ നമ്മൾ എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ആയിട്ട് കണ്ടിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഏതൊരു സ്ഥലത്തേക്ക് നോക്കിയാലും നമ്മുടെ ചുറ്റുപാട് നോക്കിയാലും നമുക്ക് ഇലക്ട്രോണിക് എക്യുപ്മെൻസിനെ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള കമ്പോണൻറ്റുകളെല്ലാം തന്നെയും ഇലക്ട്രോണിക് ഡിവൈസുകളാണ് എന്ന് നമുക്ക് പറയാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയാൽ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസിനകത്ത് നമ്മൾ നോക്കിയാൽ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ എല്ലാം തന്നെയും പ്രവർത്തനം ബൈനറി നമ്പർ സിസ്റ്റത്തിലൂടെയാണ് എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു സോ ബൈനറി നമ്പർ സിസ്റ്റം എന്താണ് എന്ന് നമുക്കറിയാം ബൈനറി എന്ന നമ്പർ സിസ്റ്റത്തിനകത്ത് സീറോസും വൺസും മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള ബൈനറി നമ്പർ സിസ്റ്റങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പോണൻ്റുകളെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നത് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലോജിക്കൽ ഗെയ്ഡ്സ് സോ ഇവിടെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളിൽ എന്താണ് ഒരു സിഗ്നൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഒരു സീറോ അല്ലെങ്കിൽ എന്താണ് ഒരു വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇലക്ട്രോണിക് സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കറണ്ടിൻ്റെ പ്രസൻസിനെ ലോജിക്കൽ വണ്ണെന്നും കറണ്ടിൻ്റെ ആബ്സെൻസിനെ ലോജിക്കൽ സീറോ എന്നും നമുക്ക് വിളിക്കാം സോ കറണ്ട് അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ട് എങ്കിൽ നമുക്ക് ലോജിക്കൽ വൺ സിഗ്നൽ ഇല്ല അല്ലെങ്കിൽ കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ലോജിക്കൽ സീറോ എന്ന കണ്ടീഷനാണ് എന്ന് പറയാം സോ ലോജിക് വൺ എന്ന് പറയുന്നത് ഒരു ഹൈ വോൾട്ടേജും ലോജിക് സീറോ അല്ലെങ്കിൽ സിഗ്നൽ സീറോ എന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം സോ ഈ ഈയൊരു ലോജിക്കിലൂടെയാണ് നമ്മൾ ഓരോ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെയും വർക്ക് ചെയ്യിപ്പിക്കുക സോ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് കമ്പോണൻറ്റിനകത്ത് ഈ വരുന്ന സിഗ്നലുകളെ കൺട്രോൾ ചെയ്യാനും സിഗ്നലുകളുടെ ഔട്ട്പുട്ടുകളുടെ അല്ലെങ്കിൽ കോമ്പിനേഷനുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും വരുന്ന ഒന്നിലധികം ഇൻപുട്ടുകളെ ഒരു ഔട്ട്പുട്ടിലേക്ക് മാറ്റാനും നമ്മളെ സഹായിക്കുന്ന ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആണ് ലോജിക് ഗെയ്ഡ്സ് പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയുള്ള ലോജിക് ഗേറ്റ്സിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഏഴ് ലോജിക് ഗേറ്റുകളാണുള്ളത് ആ ഏഴ് ലോജിക് ഗേറ്റുകളെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചറിൽ ചർച്ച ചെയ്യുക പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഗേറ്റ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ അല്ലെങ്കിൽ ഗേറ്റ് എന്നുള്ള സങ്കല്പം നമ്മൾ നോക്കുക ഡോറുകൾ അല്ലെങ്കിൽ ഗേറ്റുകൾ എന്ന് പറയുന്ന സങ്കല്പമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന ആളുകളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന വസ്തുക്കളെ മാത്രം കടത്തിവിടുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സാധാരണഗതിയിൽ ഉപയോഗിക്കുക ഇതേപോലെ തന്നെയാണ് ലോജിക് ഗേറ്റുകളുടെ വർക്കിങ്ങും ലോജിക് ഗേറ്റ്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് സിഗ്നലുകളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കടത്തിവിടുക സോ ഈ ലോജിക് ഗേറ്റിനകത്ത് ഞാൻ സൂചിപ്പിച്ചു ഏഴ് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകളാണുള്ളത് ആ ലോജിക് ഗേറ്റിനെ വേണമെങ്കിൽ നമുക്ക് മൂന്ന് കാറ്റഗറീസ് ആയിട്ട് പറയാം ഒന്നാമത്തെ കാറ്റഗറി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബേസിക് ലോജിക് ഗേറ്റ് ആണ് ബേസിക് ലോജിക് ഗേറ്റിനകത്ത് മൂന്ന് ആയിട്ടുള്ള ഗേറ്റുകളെ നമുക്ക് കാണാം ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ് രണ്ടാമത്തെ കാറ്റഗറിയാണ് യൂണിവേഴ്സൽ ഗേറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയാം ഇൻവേർട്ടിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റിനകത്ത് നമുക്ക് രണ്ട് ഗേറ്റുകളെ കാണാം നാൻഡ് ഗേറ്റും നോർ ഗേറ്റും മൂന്നാമത്തെ കാറ്റഗറിയിലും നമുക്ക് രണ്ട് ഗേറ്റുകളെ കാണാം എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഗേറ്റുകൾ അറിയപ്പെടുന്നത് എക്സ്ക്ലൂസീവ് ലോജിക് ഗേറ്റുകൾ എന്നതാണ് സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഈ ഏഴ് ലോജിക് ഗേറ്റുകളുടെയും സിംബോളിക് റെപ്രസെൻറ്റേഷൻസും അതുപോലെ ഈ ലോജിക് ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളിനെയും കുറിച്ചുമാണ് ചർച്ച ചെയ്യുക പ്രിയ വിദ്യാർത്ഥികളെ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് എന്ന ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഗേറ്റിനെ കുറിച്ചാണ് ആൻഡ് ഗേറ്റിനകത്ത് രണ്ടോ രണ്ടിലധികമോ ഇൻപുട്ടുകളെ നമുക്ക് കാണാം രണ്ട് ഇൻപുട്ട് മിനിമം ഉണ്ടാവും മൂന്നോ നാലോ അഞ്ചോ എക്സെട്രാ ടു എൻ നമ്പർ ഓഫ് ഇൻപുട്സ് നമുക്ക് കാണാം എന്നാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ ആൻഡ് ഗേറ്റിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും ലോജിക്കൽ ബൈനറി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് അതായത് ബൈനറി മൾട്ടിപ്ലിക്കേഷനാണ് തന്നിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താൽ ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ആൻഡ്ഗേറ്റിൻ്റെ ലോജിക്കൽ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടു ഇൻപുട്ട് ആൻഡ് ഗേറ്റിനെ കുറിച്ചാണ് അതായത് രണ്ട് ഇൻപുട്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എ എന്നും ബി എന്നുമാണ് ആ ഇൻപുട്ട് പിൻസിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന പിന്നിനെ ഞാൻ വൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്നാണ് അതായത് എ ആൻഡ് ബി എന്നായിരിക്കും നമ്മളിതിനെ വായിക്കുക അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ആൻഡിഗേറ്റിൻ്റെ ടൂത്ത് ടേബിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ട്രൂത്ത് ടേബിളിൽ നമുക്ക് എ ബി എന്ന് പറയുന്ന ഇൻപുട്സിനെ കാണാം വൈ സി ഗൾ ടു എ ഡോട്ട് ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ കാണാം ആദ്യമായി ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സീറോ സീറോ എയുടെ വാല്യു സീറോ ബിയുടെ വാല്യൂ സീറോ എങ്കിൽ സീറോ ഡോട്ട് സീറോ സീറോ ഇൻ ടു സീറോ എന്ന് പറയുന്ന ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സീറോ വൺ എയുടെ വാല്യൂ സീറോ ബിയുടെ വാല്യൂ വൺ ആണെങ്കിൽ സീറോ ഡോട്ട് വൺ എന്ന് പറയുന്നതും സീറോ തന്നെയാണ് നെക്സ്റ്റ് വൺ ഡോട്ട് സീറോ എയുടെ വാല്യൂ വൺ ബിയുടെ വാല്യൂ സീറോ ആണ് എങ്കിൽ വൺ ഡോട്ട് സീറോ ഇസ് ഓൾസോ സീറോ ആൻഡ് ഫൈനലി വൺ ഡോട്ട് വൺ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ വൺ ആണ് എങ്കിൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് വണ്ണായിരിക്കും അപ്പം വിദ്യാർത്ഥികളെ ടൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും എല്ലാ ഇൻപുട്ടുകളും വൺ ആണെങ്കിൽ മാത്രമേ ഔട്ട് പുട്ട് വണ്ാവുകയുള്ളൂ ആൻഡ്ഗേറ്റിക് പഠിച്ചു വെക്കാനുള്ള എളുപ്പം വഴിയതാണ് എല്ലാ ഇൻപുട്ടുകളും ഒന്നാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഒന്നായിരിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ സീറോ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും സീറോ ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്തത് ടു ഇൻപുട്ട് ആൻഗേറ്റിനെ കുറിച്ചാണ് എന്നാൽ ഈ ഒരു ആൻഡ് ആൻഡ്ഗേറ്റ് ത്രീ ഇൻപുട്ടാവാം ഫോർ ഇൻപുട്ടാവാം ഫൈവ് ആവാം എക്സെട്രാ ടു എൻ നമ്പർ ഓഫ് ഇൻപുട്സ് ആവാം എന്നാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ കാണുകയുള്ളൂ ഇങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ സീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ടിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും എല്ലാ ഇൻപുട്ടുകളും ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ വൺ ആവുകയുള്ളൂ സോ ഇതാണ് ലോജിക്കൽ ആൻഡ് ഗേറ്റ് രണ്ടാമത്തെ ഗേറ്റ് ആയിട്ടുള്ള ഓർ ഗേറ്റിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഓർ ഓർഗേറ്റിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം രണ്ട് ഇൻപുട്ടുകളുണ്ടാവും രണ്ടിനു മുകളിൽ എത്ര ഇൻപുട്ടുകൾ വേണമെങ്കിലും വരാം ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ കാണുകയുള്ളൂ ആ ഔട്ട്പുട്ടെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും സംപ്പറേഷനാണ് ബൈനറി അഡീഷൻ എന്ന ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ പെർഫോം ചെയ്യുക അങ്ങനെയുള്ള ഓർഗേറ്റിന്റെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ സിമ്പിൾ ആണ് താഴെ കാണിച്ചിരിക്കുന്നത് രണ്ട് ഇൻപുട്ടുള്ള ഓർഗേറ്റിനെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലോജിക്കൽ സിമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ ഓർഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന റെപ്രസെൻറ്റേഷനായിരിക്കും ടൂത്ത് ടേബിളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം സീറോ പ്ലസ് സീറോ ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ ഡേയും ബി ഡേയും വാല്യൂ സീറോ സോ സീറോ പ്ലസ് സീറോ ഔട്ട് പുട്ടെന്ന് പറയുന്നത് സീറോ ആണ് സീറോ പ്ലസ് വൺ എയുടെ വാല്യൂ സീറോ ബിയുടെ വാല്യൂ വൺ ആണ് എങ്കിൽ സീറോ പ്ലസ് വൺ ബൈനറി അഡിഷൻ പെർഫോം ചെയ്തപ്പോൾ നമുക്കറിയാം സീറോ പ്ലസ് വൺ ഈസ് വൺ ദെൻ വൺ പ്ലസ് സീറോ മൂന്നാമത്തെ കണ്ടീഷൻ വൺ പ്ലസ് സീറോ ആണ് എങ്കിൽ ഔട്ട് പുട്ട് ഈസ് വൺ ആൻഡ് ഫൈനലി വൺ പ്ലസ് വൺ ആണ് എങ്കിലും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആയിരിക്കും ബൈനറി അഡിഷൻ പെർഫോം ചെയ്തപ്പോൾ പറഞ്ഞു വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് സീറോ വിത്ത് എ ക്യാരി ഓഫ് വൺ എന്നാണ് പക്ഷേ ലോജിക്കൽ ഓർഗേറ്റിനകത്ത് നിങ്ങൾ ഓർത്തു വെക്കുക വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആയിരിക്കും സിംപ്ലി പറയുകയാണെങ്കിൽ എൻ നമ്പർ ഓഫ് ഇൻപുട്സ് ഒരു ഓർഗേറ്റിനകത്തുണ്ട് എങ്കിൽ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത ടു ഇൻപുട്ട് ഓർഗേറ്റ് ആണ് എന്നാൽ എൻ നമ്പർ ഓഫ് ഇൻപുട്ടുള്ള ഒരു ഓർഗേറ്റ് ആണ് എങ്കിൽ ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ് ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് ആയിരിക്കും എല്ലാ ഇൻപുട്ട്സും സീറോ ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സോ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഗേറ്റിലേക്ക് പോകുന്നു മൂന്നാമത്തെ ഗേറ്റാണ് നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ഗേറ്റ് എന്നും ഇതറിയപ്പെടാറുണ്ട് നോട്ട് ഗേറ്റ് എന്ന് നമുക്ക് സിമ്പിളി പറയാം സോ ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത് നോട്ട് ഗേറ്റുകളുടെ പ്രത്യേകത ഒരു ഇൻപുട്ട് മാത്രമേ നോട്ട് ഗേറ്റിന് നമുക്ക് കൊടുക്കാൻ കഴിയൂ ഔട്ട്പുട്ടെന്ന് പറയുന്നതും ഒരേ ഒരു ഔട്ട് ഇനി ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യുക സോ ഇങ്ങനെയുള്ള നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത് ഇൻപുട്ടാണോ ഞാൻ കൊടുക്കുന്നത് ആ ഇൻപുട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് ഞാൻ പറഞ്ഞു അതായത് ഇൻപുട്ട് സീറോ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പുട്ടിൻ്റെ വാല്യൂ വൺ ആയിരിക്കും ഇൻപുട്ട് വൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഔട്ട് പുട്ടിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും സോ സിംപ്ലി ഏത് ഇൻപുട്ടാണോ അതിന്റെ നേരെ ഇൻവേഴ്സ് എടുക്കുന്നു അതുകൊണ്ട് തന്നെ നോട്ട് നോട്ട്ഗേറ്റിൻ്റെ മറ്റൊരു പേരും കൂടെ നമുക്ക് പറയാം ഇൻവെർട്ടർ എന്ന കാറ്റഗറിയിലും നോട്ട് ഗേറ്റിനെ സാധാരണഗതിയിൽ പറയാറുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇതാണ് ബേസിക് ആയിട്ടുള്ള മൂന്ന് ഗേറ്റുകൾ ഗേറ്റ് ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ് ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന രണ്ട് ഗേറ്റുകളെ നമുക്ക് കാണാം ഗേറ്റും നോർ ഗേറ്റും എന്തുകൊണ്ടാണ് ഈ ഗേറ്റുകളെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ് ഈ രണ്ട് ഗേറ്റുകളെ വെച്ചുകൊണ്ട് ബാക്കി ഏത് ലോജിക് ഗേറ്റ്സിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആൻഡ് ഗേറ്റിനെയോ ഓർഗേറ്റിനെയോ നോട്ട് ഗേറ്റിനെയോ ഇനി പഠിക്കാൻ പോകുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗേറ്റുകളെ വേണമെങ്കിലും നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ്സിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും മാത്രവുമല്ല ഈ ഗേറ്റുകളുടെ പ്രൊഡക്ഷൻ കോസ്റ്റും അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റും വളരെ തുച്ഛമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ഗേറ്റുകളെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന കാറ്റഗറിയിൽ അറിയപ്പെടുക സോ യൂണിവേഴ്സൽ ഗേറ്റായിട്ടുള്ള നോർ ഗേറ്റിനെ കുറിച്ച് ആദ്യം പറയുകയാണ് നോർ ഗേറ്റിനെ നോട്ട് ഓർ എന്ന് നമുക്ക് വിളിക്കാം അതായത് ഒരു ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു നോട്ട് ഗേറ്റിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നു ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഗേറ്റിനെ നമുക്ക് നോർ ഗേറ്റ് എന്ന് വിളിക്കാം അതുകൊണ്ടാണ് അതിനെ നോട്ട് ഓർ ഗേറ്റ് എന്നറിയപ്പെടുക സോ ഈ ഒരു നോട്ട് ഗേറ്റിന് മിനിമം രണ്ട് ഇൻപുട്ടെങ്കിലും ഉണ്ടാവും രണ്ട് ഇൻപുട്ടിന് മുകളിൽ എത്ര ഇൻപുട്സ് വേണമെങ്കിലും വരാം എന്നാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു ഔട്ട് പുട്ടായിരിക്കും ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക സം ഓഫ് ഓൾ ദി ഇൻപുട്സ് എടുക്കുക അങ്ങനെ എടുക്കുന്ന സമ്മിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന വാല്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നോർ നോർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സോ സിംബോളിക്കലി താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നോർ നോർഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ഗ്രീൻ റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ബ്ലൂ റെപ്രസെൻറ്റേഷനോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം സോ ആദ്യത്തെ ഗ്രീൻ കളറിൽ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഉണ്ട് ആ ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി ആ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട് പുട്ടാണ് സാധാരണഗതിയിൽ നോട്ട് ഓർ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റിലൂടെ നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുക അതല്ല എങ്കിൽ സിംപിളായിട്ട് ഒരു നോർ ഗേറ്റും നോർ ഗേറ്റിൻ്റെ അറ്റത്തായിട്ടൊരു ബബിളിങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് നോർ ഗേറ്റ് എന്ന റെപ്രസെൻറ്റേഷനായിട്ട് സൂചിപ്പിക്കാം സോ സാധാരണഗതിയിൽ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുക ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് സോ ഇതിൻ്റെ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ഓർ ഗേറ്റ് ഓർ ഓർഗേറ്റിൻ്റെ എൻഡ് പോയിൻ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബബിളിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നോർ നോർഗേറ്റിൻ്റെ സിംബോളിക് അല്ലെങ്കിൽ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഇനി നമുക്ക് എങ്ങനെയാണ് നോർ നോർഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് നോക്കാം സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ടൂ ഇൻപുട്ടായിട്ടുള്ള നോർഗേറ്റിനെയാണ് ആദ്യത്തെ ഇൻപുട്ട് സീറോ സീറോ എന്ന് പറയുന്ന ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ സീറോ പ്ലസ് സീറോ സീറോ പ്ലസ് സീറോ ഇസ് സീറോ അങ്ങനെയുള്ള സീറോയുടെ എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ നെഗേഷൻ അല്ലെങ്കിൽ ആ കൊടുത്ത സീറോ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിട്ടുള്ള എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സോ സീറോ പ്ലസ് സീറോ ദ ഹോൾ കോംപ്ലിമെൻറ്റ് വിൽ റിസൾട്ട്സ് ഇൻ വൺ രണ്ടാമത്തെ കേസ് ഇതാണ് സീറോ പ്ലസ് വൺ സീറോ പ്ലസ് വണ്ണ് നമുക്കറിയാം വണ്ണാണ് ആ വണ്ണിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുക വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആണ് ഇനി നോക്കുക മൂന്നാമത്തേത് വൺ സീറോ ആണ് വൺ പ്ലസ് സീറോ ഈസ് വൺ ആ വണ്ണിൻ്റെ കോംപ്ലിമെൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ആൻഡ് ഫൈനൽ കേസ് ഈസ് വൺ പ്ലസ് വൺ വൺ പ്ലസ് വൺ ഈസ് വൺ ആ വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആണ് അതായത് ട്രൂത്ത് ടേബിളിനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പറയാം നോർഗേറ്റിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ആണ് എങ്കിൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും സീറോ ആയിരിക്കും ശ്രദ്ധിക്കുക നോർഗേറ്റിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും ഇൻപുട്ടെങ്കിലും വണ്ണാണെങ്കിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീറോ ആയിരിക്കും എന്നാൽ എല്ലാ ഇൻപുട്ടുകളും സീറോ ആണ് എങ്കിൽ മാത്രമായിരിക്കും നോർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വണ്ണാകുന്നത് ഇതാണ് എൻ നമ്പർ ഓഫ് ഇൻപുട്ടുള്ള നോർഗേറ്റിൻ്റെ ഔട്ട് പുട്ട് കണ്ടെത്താനായിട്ടുള്ള ഒരു എളുപ്പവഴി ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും വണ്ണാണെങ്കിൽ ഔട്ട് പുട്ട് സീറോയും എല്ലാ ഇൻപുട്ട്സും സീറോ ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വണ്ണുമായിരിക്കും സോ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ഗേറ്റായിട്ടുള്ള നാൻഡ് ഗേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നാൻഡ് ഗേറ്റിനെ നോട്ട് ആൻഡ് ഗേറ്റ് എന്ന് വിളിക്കാം അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ കോംപ്ലിമെൻ്റ് ചെയ്താൽ അല്ലെങ്കിൽ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടാൽ ആ ഗേറ്റിനെ അറിയപ്പെടുന്ന പേരാണ് നാൻഡ് ഗേറ്റ് രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻപുട്സ് നമുക്കിവിടെ കൊടുക്കാം എന്നാൽ ഒരേ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എങ്ങനെയാണ് ഔട്ട്പുട്ടിനെ കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ബൈനറി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ കൺസിഡർ ചെയ്യുന്നു അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ ആ കോംപ്ലിമെൻറ്റഡ് വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം സിംപ്ലി നമുക്ക് പറയാം ഒരു ആൻഡിഗേറ്റിൻ്റെ ലോജിക്കൽ റെപ്രസെൻറ്റേഷനോടൊപ്പം തന്നെ ഒരു ബബിൾ സിംബലും കൂടെ അവസാനം കൊടുക്കുകയാണെങ്കിൽ അതാണ് നാൻറ്റിഗേറ്റ് റെപ്രസെൻറ്റേഷൻ സോ ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു സീറോ സീറോ എന്ന് പറയുന്ന ആ ആദ്യത്തെ ഇൻപുട്ട് കേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം സീറോ ഡോട്ട് സീറോ എന്ന് പറയുന്നത് സീറോ ആണ് ആ കിട്ടുന്ന സീറോയെ നമ്മൾ എന്തു ചെയ്യുക കോംപ്ലിമെൻ്റ് ചെയ്യുന്നു സീറോയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടുമ്പോൾ എന്ന് പറയുന്നത് വൺ ആയിരിക്കും സീറോ ഡോട്ട് വൺ എന്ന് പറയുന്നത് സീറോ തന്നെയാണ് എന്നാൽ ആ സീറോയുടെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വൺ ആണ് വൺ ഡോട്ട് സീറോ എന്ന് പറയുന്നതും സീറോ തന്നെയാണ് ആ സീറോയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ആണ് ആൻഡ് ഫൈനലി വൺ ഡോട്ട് വൺ എന്ന് പറയുന്നത് വണ്ണാണ് ആ വണ്ണിനെ കോംപ്ലിമെൻ്റ് ചെയ്താൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സോ സിംപ്ലി നാൻ ഗേറ്റ് എൻ ഇൻപുട്ടുള്ള ഒരു നാൻ ഗേറ്റിൻ്റെ ഔട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എളുപ്പവഴി ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും സീറോ ആണ് എങ്കിൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും വണ്ണായിരിക്കും എല്ലാ ഇൻപുട്ട്സും വൺ ആണ് എങ്കിൽ ഔട്ട്പുട്ടെന്ന് പറയുന്നത് സീറോ ആയിരിക്കും ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വണ്ണും എല്ലാ ഇൻപുട്സും വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആയിരിക്കും പ്രിയ വിദ്യാർത്ഥികളെ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എക്സ്ക്ലൂസീവ് ലോജിക് ഗേറ്റ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു രണ്ട് രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ഗേറ്റുകളാണുള്ളത് എക്സോർ എന്ന് പറയുന്ന ഗേറ്റും എക്സ് നോർ എന്ന് പറയുന്ന ഗേറ്റുകളുമാണ് സോ ഈ ഗേറ്റുകളുടെ പ്രത്യേകത കോമ്പിനേഷണൽ ലോജിക്കിലൂടെയായിരിക്കും പലപ്പോഴും അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ലോജിക് ഗേറ്റുകളെയാണ് എക്സ്ക്ലൂസീവ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുക രണ്ട് രീതിയിലുള്ള ബേസിക് എക്സ്ക്ലൂസീവ് ലോജിക് ഗേറ്റുകളാണ് നമുക്കുള്ളത് ഒന്നാമത്തതാണ് എക്സോർ ഗേറ്റ് രണ്ടാമത്തതാണ് എക്സ് നോർ ഗേറ്റ് എക്സോർ ഗേറ്റുകളുടെ പ്രത്യേകത ഓർ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ചെക്കിലൂടെയാണ് എക്സോർ ഗേറ്റുകൾ വർക്ക് ചെയ്യുക അതായത് ഈ ഒരു ലോജിക് ഗേറ്റിനെ എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടുള്ള ഒരു ടു ഇൻപുട്ട് ലോജിക് ഏറ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുക എ എക്സോർ ബി എക്സോർ സിംബിൾ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആ സർക്കിളിൻ്റെ നടുക്ക് ഒരു പ്ലസ് സിംബിളിനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റെപ്രസെൻറ്റേഷൻ ഇസ് നോൺ ആസ് എക്സോർ റെപ്രസെൻറ്റേഷൻ ലോജിക്കൽ ആണ് ഇവിടെ അല്ലെങ്കിൽ ലോജിക്കൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം വണ്ണാണെങ്കിൽ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം വണ്ണാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വണ്ണായിരിക്കും ഒരേ പോലത്തെ ഇൻപുട്ട്സ് ആണ് എക്സോർ ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഇൻപുട്സ് എല്ലാം ഒന്നുകിൽ സീറോ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാം ഒന്നുകിൽ വണ്ണായിരിക്കാം ഒരേ പോലത്തെ ഇൻപുട്ടുകളാണ് എക്സോർ ഗേറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് എല്ലാ ഇൻപുട്ട്സും സെയിം ആണ് എങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള വെയിങ് ആയിട്ടുള്ള ഇൻപുട്ടുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ സീറോസിൻ്റെയും വൺസിൻ്റെയും വേരി കോമ്പിനേഷൻസ് ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആയിരിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ ഇതിനെ സിംബോളിക്കലി നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ടു ഇൻപുട്ട് എക്സോർ ഗേറ്റ് ആണ് എങ്കിൽ വൈ ഔട്ട്പുട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇൻപുട്ടുകൾ എ ബി ആണ് എങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എക്സോർ ബി എന്ന് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു എ ബി ബാർ പ്ലസ് എ ബാർ ബി ഇത് നമ്മൾ ബോലിയൻ ഫംഗ്ഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്പാൻഷൻസ് വേണമെങ്കിൽ തിയറിറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇനിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഗേറ്റാണ് എക്സ് നോർഗേറ്റ് അതായത് എക്സോർ ഗേറ്റിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ട് ആ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോമ്പിനേഷൻ ഇസ് നോൺ ആസ് എക്സ് നോർ ഗേറ്റ് സോ ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എക്സോർ ഗേറ്റ് ആ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടുത്ത് ഒരു നെഗേഷൻ അല്ലെങ്കിൽ ഒരു ബബ്ളിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഇസ് നോൺ ആസ് എക്സ് നോർ ഗേറ്റ് എക്സോർ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് എക്സ് നോർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാ ഇൻപുട്ടുകളും സെയിം ആണ് എങ്കിൽ എക്സ്നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആയിരിക്കും അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടുകളും എയ്തർ സീറോ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും വാല്യൂ സീറോ അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടുകളുടെയും വാല്യൂ വൺ ആണ് എങ്കിൽ എക്സ്നോർ ഗേറ്റിൻ്റെ എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഏതെങ്കിലും ഒരു ഇൻപുട്ടായെങ്കിലും വേരിയിങ് ഇൻപുട്സ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എക്സ്നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും प्रिय विद्यार्थि ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ലോജിക് ഗേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുക ഈ ലോജിക് ഗേറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ ഏതൊരു ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ കമ്പോണൻറ്റുകളുടെയും വർക്കിങ്ങിനെ അറിയേണ്ടത് സോ ലോജിക് ഗേറ്റുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ലെക്ടർ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വരും ലെക്ചേഴ്സിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന അടുത്തൊരു കൺസെപ്റ്റുമായി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ായി വീണ്ടും കാണും അടുത്ത ലക്ഷറുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം